കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ രണ്ടാമത് സംസ്ഥാന നാടകോത്സവത്തിന് കൊടക്കാട് കണ്ണാടിപ്പാറയിൽ തിരിതെളിഞ്ഞു. പ്രശസ്ത നാടകനടി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ രണ്ടാമത് സംസ്ഥാന നാടകോത്സവത്തിന് കൊടക്കാട് കണ്ണാടിപ്പാറയിൽ തിരിതെളിഞ്ഞു. രൂപകം എന്ന് പേരിട്ടിരിക്കുന്ന ഈ നാടകോത്സവത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള വിവിധ ഗ്രന്ഥശാലകരുടെ 13 നാടകങ്ങൾ മാറ്റുരയ്ക്കും. 1939 ചരിത്ര പ്രസിദ്ധമായ രണ്ടാം കർഷക സമ്മേളനത്തിന്റെ ഭാഗമായി കെ പി ആർ ഗോപാലൻ അടക്കമുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അഭിനയിച്ച കെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകം അരങ്ങേറിയ ഗ്രാമം എന്ന പ്രത്യേകത കൂടിയുണ്ട് കൊടക്കാടിന്. ഗ്രന്ഥശാലകളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന നാടകങ്ങൾ മാറ്റൊഴിക്കുന്നു എന്ന വലിയ പ്രത്യേകതയുമായി രൂപകമെത്തുമ്പോൾ അതിൽ നാടകചരിത്രത്തിൽ ഒരേടാവുകയാണ്. ഒരു കാലത്ത് സാമൂഹ്യഭ്രഷ്ടിനെയും ശകാരങ്ങളെയും അക്രമണങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ടാണ് താൻ നാടകരംഗത്ത് നിലയുറപ്പിച്ചതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നിലമ്പൂർ ആയിഷ പറഞ്ഞു. ഞങ്ങളുടെ നാടകത്തിന്റെ ആ കാലഘട്ടങ്ങളിൽ എന്തുമാത്രം ദുഃഖങ്ങളൊക്കെയാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അടിയും മിടിയും വെടിയും ഒക്കെ ഏൽക്കേണ്ടി വന്നു. പക്ഷെ വെടിയേൽക്കാതെ പോയതിൽ ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞു മൂവ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് ഞാൻ വെടി വെച്ച് മരിക്കുമായിരുന്നു. സ്റ്റേജിൽ കയറി വന്ന് എന്നെ അടിച്ചിട്ടുണ്ട് പല ആളുകളും. അതുപോലും വകവെക്കാതെ പിറ്റേ ദിവസം അതേപോലെ തന്നെ നാടകത്തിനായിട്ട് ഇറങ്ങി. ചടങ്ങിൽ ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി, കെ പി രമണൻ മുഖ്യപ്രഭാഷണം നടത്തി, വി കെ മധു, സി എച്ച് കുഞ്ഞമ്പു, എം എൽ എ പി കരുണാകരൻ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി, പി വി കെ പനയാൽ, കെ കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ, ഡോക്ടർ പി പ്രഭാകരൻ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തിരുവനന്തപുരം വർക്കല ചെറിയന്നൂർ റെഡ് സ്റ്റാർ ആർട്സ് സ്പോർട്സ് ആൻഡ് ലൈബ്രറിയുടെ യജം എന്ന നാടകമാണ് ആദ്യമായി അരങ്ങിലെത്തിയത്. 3 ദിവസങ്ങളിലായാണ് നാടകോത്സവം നടക്കുന്നത്. കണ്ണൂർ ചെറുപുഴ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ കട്ടമറിഞ്ഞാൽ കാണുന്ന പടം നാടകമാണ് അവസാനമായി അരങ്ങിലെത്തുക. തുടർന്ന് സമാപന സമ്മേളനം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.